വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ കാഴ്സ് എന്ന മൂവി സീരീസിന് ശേഷം വാഹനങ്ങളുടെ ലോകത്തെ ആസ്പദമാക്കി 2013 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് കോമഡി ഫിലിമാണ് പ്ലെയിൻസ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനായ ഡസ്റ്റി ക്രോപ്ഹോപ്പറിനെയാണ്. അവൻ രണ്ട് വിമാനങ്ങളോട് റേസ് വെക്കുകയും കട്ടയ്ക്ക് അവരെ തോൽപ്പിച്ച് അവരുടെ മുന്നിൽ കയറിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്നു. അവൻ യഥാർത്ഥത്തിൽ കൃഷിയിടങ്ങളിൽ മരുന്നടിക്കുന്ന ഒരു ക്രോപ്പ് ഡസ്റ്റർ വിമാനമാണ്. നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാതിരിക്കാൻ ഡസ്റ്റിയുടെ കൂട്ടുകാരൻ അവനോട് പറയുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും ഒരു റേസറാകണമെന്നതാണ് അവന്റെ ആഗ്രഹം. എന്നും രാവിലെ വെറുതെ ഈ പാടത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നും എങ്ങനെയെങ്കിലും എനിക്കൊരു റേസറായേ പറ്റുള്ളൂ എന്നും ഡസ്റ്റി കൂട്ടുകാരനോട് പറയുന്നു. റേസറൊക്കെ ആവുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ലെന്നും നിനക്ക് റേസിംഗിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ലെന്നും നമ്മളൊക്കെ മരുന്നടിക്കുന്ന ക്രോപ്പ് ഡസ്റ്റർ ആയതുകൊണ്ട് വളരെ ഉയരത്തിലും വേഗത്തിലും ഒന്നും പോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ നീ അങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലതെന്നും കൂട്ടുകാരൻ ഡസ്റ്റിയോട് പറയുന്നു. ഒരു റേസർ ആവുക എന്നത് വളരെയേറെ തലവേദന പിടിച്ചതും തിരക്കും ടെൻഷനും ഒക്കെ ഉള്ള പണിയാണെന്നും ഇതാവുമ്പോ സ്വസ്ഥമായിട്ട് മാനമൊക്കെ നോക്കി എന്നും ഇങ്ങനെ വെറുതെ പതിയെ കറങ്ങി നടന്നാൽ മതിയെന്നും അവൻ ഡസ്റ്റിയോട് പറയുന്നു. എന്നാൽ ഡസ്റ്റി ഇതൊന്നും കേൾക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു റേസറായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡസ്റ്റിയുടെ കൂട്ടുകാരനായ ചഗ്ഗിനെയാണ്. അവൻ ഒരാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഡസ്റ്റി പാടത്തെ പണി കഴിഞ്ഞ് അവിടേക്ക് വരുന്നതായി അവൻ കാണുകയും അവൻ ഉടൻ തന്നെ ഡസ്റ്റിക്ക് റേസിംഗ് പ്രാക്ടീസ് കൊടുക്കാനായി തയ്യാറാവുകയും ചെയ്യുന്നു. ശേഷം അവൻ വയർലെസ്സിലൂടെ ഡസ്റ്റിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അതനുസരിച്ച് ഡസ്റ്റി റേസിംഗ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും പാടത്തെ പണി കഴിഞ്ഞ് ചഗ് ഡസ്റ്റിയെ റേസിംഗ് പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. എയർ പ്രാക്ടീസിനെ പറ്റിയുള്ള ഒരു ബുക്കിൽ നോക്കിയാണ് ചഗ് ഡസ്റ്റിയെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. എന്നാൽ അന്ന് ഡസ്റ്റി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ എഞ്ചിൻ കംപ്ലൈന്റ് ആവുന്നു. അങ്ങനെ അവൻ അത് ശരിയാക്കാനായി അവന്റെ ഫ്രണ്ടായ ഡോട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. ഡോട്ടി അവനെ പരിശോധിക്കുകയും നിങ്ങളുടെ ഓയിൽ സീൽ തകർന്നതാണ് കാരണമെന്നും ഇത് തകരണമെങ്കിൽ നീ വളരെ സ്പീഡിൽ പോയിട്ടുണ്ടാകുമെന്നും നീ എന്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവൾ ചോദിക്കുന്നു. നീ ഒരു ക്രോപ്പ് ഡസ്റ്റർ അല്ലേ, അപ്പോൾ നിനക്കൊരിക്കലും വേഗത എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിനക്കിത് സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ കാര്യം എന്താണെന്ന് പറയാതെ അവളുടെ പക്കൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ചഗ് അവിടേക്ക് വരികയും ഇന്നത്തെ റേസിംഗ് പ്രാക്ടീസ് നീ കലക്കി കളഞ്ഞു എന്നും നാളെയും നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഡോട്ടിക്ക് അവൻ റേസിംഗ് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നു. ഇതോടെ അവൾ അവനോട് ചൂടായിക്കൊണ്ട് സംസാരിക്കുകയും നീ ഒരു ക്രോപ്പ് ഡസ്റ്റർ ആണെന്നുള്ള കാര്യം മറക്കരുതെന്നും നിന്നെ നിർമ്മിച്ചിരിക്കുന്നത് പാടത്ത് മരുന്നടിക്കാൻ വേണ്ടി മാത്രമാണെന്നും നീ അതൊന്നും നോക്കാതെ വേഗത്തിൽ പോവുകയും റേസിംഗിനൊക്കെ ശ്രമിക്കുകയും ചെയ്താൽ നിന്റെ വിംഗ് ഫ്ലട്ടറിന് പ്രശ്നമുണ്ടാവുകയും ടർബൈൻ ഫെയിലർ ആവുകയും ചെയ്യുമെന്ന് അവൾ പറയുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിനക്ക് പിന്നെ പറക്കാൻ കഴിയില്ലെന്നും നീ മൊത്തത്തിൽ കേടായി എന്നെന്നും കട്ടപ്പുറത്ത് കിടക്കേണ്ടി വരുമെന്നും അവൾ പറയുന്നു. അതുകൊണ്ട് നീ സ്വന്തമായി മനസ്സിലാക്കി റേസിംഗിനൊന്നും പോകാതെ കുറഞ്ഞ വേഗതയിൽ പതിയെ മരുന്നടിച്ച് നടക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നും അവൾ പറയുന്നു. ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ഡസ്റ്റി ടിവിയിൽ ഒരു പ്രോഗ്രാം കാണുന്നു. വിങ്സ് അറൌണ്ട് ദ ഗ്ലോബ് എന്ന ഒരു റേസിംഗ് ടൂർണമെന്റ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടക്കുകയാണെന്നും അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നുമാണ് അതിൽ പറയുന്നത്. ഇത് കണ്ട് എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുത്തേ പറ്റുള്ളൂ എന്ന് ഡസ്റ്റി ചഗ്ഗിനോട് പറയുന്നു. അതോടൊപ്പം ആ റേസിംഗിൽ പല പ്ലെയിനുകൾക്കും നടന്നിട്ടുള്ള വലിയ വലിയ അപകടങ്ങൾ കൂടി ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്ക് മാത്രം നോക്കി ഞാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ റേസിന് പോകുമ്പോൾ നിനക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ കൊണ്ട് നീ ട്രെയിനിങ് എടുത്തേ പറ്റുള്ളൂ എന്നും ചഗ് പറയുന്നു. എന്നെ പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ള ആരാണ് ഉള്ളത് എന്ന് ഡസ്റ്റി ചോദിക്കുമ്പോൾ ഇവിടെ നമ്മുടെ പഴയ ആർമിക്കാരനായ സ്കിപ്പർ ഇല്ലേ എന്നും അദ്ദേഹത്തോട് നിന്നെ പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ എന്നും അവൻ ചോദിക്കുന്നു. അദ്ദേഹം റിട്ടയർ ആയ ഒരു വയസ്സായ ആളല്ലേ, അദ്ദേഹത്തെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പഴയ യുദ്ധങ്ങളിലൊക്കെ ഹീറോ ആയിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്നും 50 വിമാനങ്ങളെ വെടിവെച്ചിട്ടുള്ള ആളാണെന്നും യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ചഗ് പറയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് അവർ തീരുമാനിക്കുകയും അവർ നേരെ സ്കിപ്പറിന്റെ ഗ്യാരേജിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം പേടിയോടെ ജസ്റ്റി കോളിംഗ് ബെൽ അടിക്കുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് ചഗ് അവിടെ നിന്നും ഒളിക്കുകയും പെട്ടെന്ന് ആ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്കിപ്പർ പുറത്തേക്ക് ഇറങ്ങി വരികയും ഇത് കണ്ട് അവൻ വളരെ പേടിയോടെ തന്റെ ആവശ്യം പറയുകയും ചെയ്യുന്നു. ഞാനൊരു റേസിംഗ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അതിനെനിക്ക് കോച്ചായിട്ട് ഒരാളിനെ വേണമെന്നും താങ്കൾ എന്നെ ഒന്ന് ട്രെയിനിങ് ചെയ്യിക്കാമോ എന്നും അവൻ ചോദിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒന്നും പറയാതെ വാതിലടയ്ക്കുന്നു. എന്നാൽ അവൻ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുകയും അദ്ദേഹം വാതിൽ തുറക്കുമ്പോൾ അവൻ അദ്ദേഹത്തെ പൊക്കി പറയുകയും നിങ്ങൾ 50 പേരെ വെടിവെച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. 51-ാമത്തെ ആൾ നീ ആകണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഡോർ അടയ്ക്കുന്നു. ഇതോടെ അവന് ആകെ വിഷമമാകുന്നു. പിറ്റേന്ന് അവൻ ഡോട്ടിയെയും ചഗ്ഗിനെയും കൊണ്ട് റേസിംഗ് ടൂർണമെന്റിന്റെ സെലക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് റേസിംഗിൽ സെലക്ഷൻ കിട്ടിയേ പറ്റുള്ളൂ എന്നും അതിന് നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്നും അവൻ അവരോട് പറയുന്നു. അവിടെ ധാരാളം വിമാനങ്ങൾ റേസിംഗ് സെലക്ഷൻ കിട്ടാൻ വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അവിടെ റിപ്സ്ലിംഗർ എന്ന ഒരു വിമാനം എല്ലാവരും
എല്ലാവരുടെയും മുന്നിൽ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷോ ഓഫ് എല്ലാം കാണിച്ച ശേഷം അവൻ അഹങ്കാരത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. റിപ്സ്ലിംഗറിനെ കണ്ട ഡെസ്റ്റിയും കൂടെയുള്ളവരും അത്ഭുതപ്പെടുകയും അവൻ പല റേസിംഗുകളിലും ചാമ്പ്യൻ ആണെന്നും അവൻ ഇപ്പോൾ തന്നെ ഈ റേസിംഗിൽ ക്വാളിഫൈഡ് ആണെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ സെലക്ഷൻ നടക്കാൻ പോവുകയാണ്. അവർ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിനെ പറ്റി അവിടെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റേഡിയത്തിൽ ഒരു ട്രാക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരായി ആ ട്രാക്ക് കറങ്ങി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കുന്ന ആദ്യത്തെ 5 പേരായിരിക്കും റേസിംഗിന് ക്വാളിഫൈ ആവുന്നത്. അങ്ങനെ ക്വാളിഫിക്കേഷന് വേണ്ടിയുള്ള സെലക്ഷൻ തുടങ്ങുകയും ഓരോരുത്തരായി ട്രാക്കിലൂടെ പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ചരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമെല്ലാം അവർ ആ ട്രാക്കിലൂടെ ഓടുന്നു. അങ്ങനെ ഓരോരുത്തരായി മാറി മാറി അതിൽ പങ്കെടുക്കുകയും അതിൽ ചിലർക്കൊക്കെ അപകടങ്ങൾ പറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ ഡെസ്റ്റിയുടെ ഊഴമെത്തുന്നു. അവന്റെ പേര് വിളിക്കുന്നത് കേട്ട് അവൻ ട്രാക്കിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവൻ വരുന്നത് കണ്ട് ഈ മരുന്നടിക്കുന്ന വിമാനം എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവതാരകൻ ചോദിക്കുകയും ചെയ്യുന്നു. ഞാൻ റേസിംഗിലെ സെലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് അവൻ പറയുമ്പോൾ അവർ അവനെ കളിയാക്കുകയും നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റുന്ന പണിയല്ലെന്നും നിന്നെ നിർമ്മിച്ചിരിക്കുന്നത് മരുന്നടിക്കാൻ വേണ്ടി മാത്രമാണെന്നും റേസിംഗിൽ പങ്കെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലെന്നും അവർ പറയുന്നു. അവിടെ നിൽക്കുന്നവരെല്ലാം അവൻ ട്രാക്കിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് അവനെ കളിയാക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കേട്ട് അവന് നല്ല വിഷമമാകുന്നു. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ മത്സരത്തിന് തയ്യാറാവുകയും അവൻ ട്രാക്കിലൂടെ പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വളരെ മികച്ച ഒരു പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ഇത് കണ്ട് അവതാരകൻ വളരെയേറെ അത്ഭുതപ്പെട്ടു പോവുകയും അവനിപ്പോൾ പങ്കെടുക്കാൻ വന്ന മറ്റുള്ളവരെക്കാളും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ പ്രകടനം കണ്ട് അവിടെയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവൻ മറ്റുള്ളവർ ചെയ്തതുപോലെയെല്ലാം കറങ്ങി തിരിഞ്ഞൊക്കെ വരികയും ഒടുവിൽ ആ റേസ് ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ആവേശത്തോടെ റിസൾട്ടിനായി അവൻ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ 10 മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവൻ 6ാം സ്ഥാനത്തേക്ക് പോവുകയും സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. ഇതോടെ അവന് നല്ല വിഷമമാകുന്നു. അന്ന് അവൻ സങ്കടത്തോടെ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ സങ്കടത്തോടെ നടക്കുന്നത് സ്കിപ്പർ കാണുന്നുണ്ട്. പിറ്റേന്ന് വിങ്സ് അറൌണ്ട് ദ ഗ്ലോബ് റേസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വണ്ടി അവരുടെ നാട്ടിലേക്ക് വരികയും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്ന് ഡെസ്റ്റിയെ തിരക്കുകയും ചെയ്യുന്നു. അവൻ വന്ന് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇന്നലത്തെ സെലക്ഷൻ മത്സരത്തിൽ 5ാം സ്ഥാനം കിട്ടിയ വിമാനം ഇല്ലീഗലായ ഒരു ഇന്ധനം ഉപയോഗിച്ചെന്നും അതുകൊണ്ട് അവൻ സെലക്ഷനിൽ നിന്നും പുറത്തായെന്നും അതിനാൽ 6ാം സ്ഥാനത്തുള്ള താങ്കൾ വിങ്സ് അറൌണ്ട് ദ ഗ്ലോബ് മത്സരത്തിലേക്ക് സെലക്ഷൻ നേടിയിട്ടുണ്ടെന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവർക്ക് സന്തോഷമാവുകയും എല്ലാവരും വളരെ സന്തോഷത്തോടെ അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് ഡെസ്റ്റി റേസിംഗ് നടക്കുന്ന റൂട്ടും മറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്കിപ്പർ അവിടേക്ക് വരികയും നിന്റെ പ്രാക്ടീസ് എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നും നീ ചരിഞ്ഞു പറക്കുന്നതും ടേൺ എടുക്കുന്നതും ഒന്നും ശരിയായ രീതിയിലല്ല, ഇങ്ങനെയൊക്കെയാണ് നീ മത്സരിക്കുന്നതെങ്കിൽ നിന്നോടൊപ്പമുള്ള യഥാർത്ഥ റേസർമാരെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അവൻ സ്കിപ്പറിനോട് ചോദിക്കുന്നു. മോനെ, നീ ഒരിക്കലും റേസർ ആവാൻ വേണ്ടി ജനിച്ചവനല്ല, നീ ഒരു ക്രോപ്പ് ഡസ്റ്റർ ആണ്. മരുന്നടിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതിനൊത്ത രീതിയിൽ മാത്രമേ നിനക്ക് പറക്കാൻ കഴിയൂ. റേസിംഗ് എന്നുള്ളത് നിന്റെ അതിമോഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുന്ന ഡെസ്റ്റിക്ക് സങ്കടമാകുന്നു. എന്നും ഇങ്ങനെ മരുന്നടിച്ച് വയലിൽ തന്നെ നടക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നും ഒരേ വയലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നു. ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളമായി ഞാൻ പറക്കുന്നു. 10,000-ക്കണക്കിന് മൈലുകൾ ഞാൻ പറന്നു. എന്നാൽ ഇന്ന് വരെ ഞാൻ ഇവിടെ നിന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് എന്നെ നിർമ്മിച്ചതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ദയവായി മരുന്നടിക്കാൻ വേണ്ടി മാത്രമുള്ളവനാണ് ഞാനെന്ന് പറയരുത്. എന്റെ സങ്കടം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് ഡെസ്റ്റി അദ്ദേഹത്തോട് പറയുന്നു. ഇത് കേൾക്കുന്ന സ്കിപ്പറിന് അവനോട് സഹതാപം തോന്നുകയും നാളെ രാവിലെ 5 മണിക്ക് പ്രാക്ടീസിന് റെഡിയാവാൻ പറയുകയും ചെയ്യും. അങ്ങനെ പിറ്റേന്ന് രാവിലെ സ്കിപ്പർ ഡെസ്റ്റിയെ ട്രെയിനിങ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. നീ എത്ര വേഗത്തിൽ പറക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെയാണ് വേഗത്തിൽ പറക്കുന്നതെന്നുള്ളതാണ് കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. അവൻ മരുന്നടിക്കുന്ന വിമാനമായതുകൊണ്ട് താഴ്ന്നാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്കിപ്പർ അവനോട് ഉയർന്നു പറക്കാൻ പറയുകയും ഒരു പേടിയോടെ നിന്നതിനു ശേഷം മറ്റൊരു വഴിയുമില്ലാതെ അവൻ ഉയർന്നു പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യമായി ഉയർന്നു പറക്കുന്നതോടെ അവന് പേടി തോന്നുകയും തല കറങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവൻ താഴേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയും സ്കിപ്പറിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നീ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നതെന്നും ഞാൻ തന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും നീ ശ്രദ്ധിക്കാഞ്ഞത് എന്താണെന്നും സ്കിപ്പർ അവനോട് ചോദിക്കുന്നു. എന്നാൽ അവൻ ഒന്നും പറയാതെ മടിച്ചു നിൽക്കുന്നത് കണ്ട് സ്കിപ്പർ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ഉടൻ എനിക്ക് ഉയരത്തിൽ പറക്കാൻ പേടിയാണെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ചഗ് നീ ഒരു വിമാനമല്ലേ എന്ന് അവനോട് ചോദിക്കുന്നു. വിമാനമാണെങ്കിലും ഞാനൊരു ക്രോപ്പ് ഡസ്റ്റർ ആണെന്നും ഇതുവരെ ഞാൻ 1,000 അടിക്ക് മുകളിൽ പറന്നിട്ടില്ല എന്നും അവൻ പറയുന്നു. ഉയരത്തിൽ പറക്കാൻ കഴിയാത്ത നീയാണോ വേൾഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നതെന്ന് സ്കിപ്പർ അവനോട് ചോദിക്കുന്നു. ഞാൻ താഴ്ന്നു പറന്നിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഈ റേസിൽ വിജയിച്ചോളാമെന്ന് അവൻ പറയുകയും അങ്ങനെ സ്കിപ്പർ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്കിപ്പർ വീണ്ടും അവനെ കട്ടയ്ക്ക് പരിശീലിപ്പിക്കാൻ തുടങ്ങുന്നു. അവനോടൊപ്പം റേസ് ചെയ്യാനായി സ്കിപ്പർ തന്റെ ഒരു കൂട്ടുകാരനെ തയ്യാറാക്കുന്നു. എന്നാൽ അത് ഉയരത്തിലാണ് പറക്കുന്നത്. ഡെസ്റ്റിയോട് അവന്റെ നിഴൽ നോക്കി അവനോടൊപ്പം മത്സരിക്കാൻ സ്കിപ്പർ പറയുന്നു. അങ്ങനെ രാവും പകലും മഴയെ
മഴയത്തും വെയിലത്തും എല്ലാം സ്കിപ്പർ അവനെ പരിശീലിപ്പിക്കുകയും അവന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ റേസിംഗിന് പോകാനുള്ള ദിവസമാവുകയും നിങ്ങളും എന്റെ കൂടെ വരാൻ സ്കിപ്പറിനോട് ഡസ്റ്റി പറയുകയും ചെയ്യുന്നു. എനിക്ക് വരാൻ പറ്റില്ലെന്നും ഓരോ റേസിനിടയിലും നീ എനിക്ക് ഫോൺ ചെയ്താൽ മതിയെന്നും ഞാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരാമെന്നും സ്കിപ്പർ പറയുന്നു. അങ്ങനെ അവൻ റേസിംഗിൽ പങ്കെടുക്കാനായി ന്യൂയോർക്കിലേക്ക് പോകുന്നു. എന്നാൽ അവൻ ആദ്യമായിട്ടാണ് ഒരു സിറ്റിയിലേക്ക് പോകുന്നത്. അവൻ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് വളരെയേറെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവൻ റേസിംഗിന് വിമാനങ്ങളെല്ലാം വന്നിരിക്കുന്ന പിറ്റിലേക്ക് ചെല്ലുകയും അഡ്മിഷൻ എടുത്ത ശേഷം അവൻ തന്റെ പിറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൻ ധാരാളം റേസർ വിമാനങ്ങളെ കാണുകയും അവരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൻ ഇഷാനി എന്ന ഒരു പെൺ വിമാനത്തെ കാണുകയും അവളോട് നല്ല കമ്പനി ആവുകയും ചെയ്യുന്നു. അവൾ ഒരു ഇന്ത്യക്കാരിയായ റേസിംഗ് ചാമ്പ്യനാണ്. അവിടെ വെച്ച് അവൻ നിരവധി റേസിംഗിൽ ചാമ്പ്യനായിട്ടുള്ള റിപ്സ്ലിംഗറിനെയും കാണുന്നു. അവിടെ വെച്ച് ഒരു സ്പാനിഷ് ചാമ്പ്യനായ എൽ ചുപ്പാകാബ്ര എന്ന വിമാനവുമായി അവൻ കട്ട കമ്പനി ആവുകയും അവർ നല്ല കൂട്ടുകാരാവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് റേസിംഗ് തുടങ്ങാൻ പോവുകയാണ്. റേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ടി വിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 3100 kilometers നീളമുള്ള ഒരു റേസാണിത്. അമേരിക്ക, ഐസ്ലൻഡ്, ജർമ്മനി, ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ള ഒരു ഫാസ്റ്റസ്റ്റ് റേസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 വർഷമായി 1st place നേടിക്കൊണ്ടിരിക്കുന്നത് റിപ്സ്ലിംഗർ ആണ്. അതുകൊണ്ട് ഇത്തവണയും അവന് തന്നെയായിരിക്കും 1st place എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡസ്റ്റി റേസിംഗിന് തയ്യാറായി ട്രാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്റ്റേഡിയവും അവിടെ ഇരുന്ന് വിളിക്കുന്ന കാണികളെയും ഒക്കെ കണ്ട് അവന് ആകെ അത്ഭുതം തോന്നുന്നു. ഇതിനിടെ അവിടെ വെച്ച് എൽ ചുപ്പാകാബ്രോ അവിടെയുള്ള ഒരു സുന്ദരിയായ വിമാനത്തെ കണ്ട് അവളുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ എല്ലാവരും റേസിംഗിന് തയ്യാറാവുകയും റേസിംഗ് തുടങ്ങുകയും ചെയ്യുന്നു. എല്ലാ വിമാനങ്ങളും നല്ല ഹൈറ്റിൽ പറന്നു പോകുമ്പോൾ ഡസ്റ്റി താഴ്ന്നാണ് പറക്കുന്നത്. ആദ്യത്തെ റേസ് ന്യൂയോർക്കിൽ നിന്ന് ഐസ്ലാൻഡിലേക്കാണ്. ഓരോ റേസിംഗിലും ഏത് ഓർഡറിലാണോ പറന്നു ചെല്ലുന്നത് അതേ ഓർഡറിലായിരിക്കും അടുത്ത ദിവസം റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞ് അവസാനം ആദ്യമെത്തുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ നല്ല മഞ്ഞുവീഴ്ചയും മഴയും ഒക്കെ ഉണ്ടാകുന്നു. ഈ കാലാവസ്ഥയൊന്നും ഇതുവരെ ഏറ്റിട്ടില്ലാത്ത അവന് അത് വലിയ ബുദ്ധിമുട്ടാവുകയും അവൻ ഏറ്റവും അവസാനമായി പോവുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം അവിടെ എത്തിയത് കണ്ട് റിപ്സ്ലിംഗറും കൂട്ടുകാരും അവനെ കളിയാക്കുന്നു. അവിടെ വെച്ച് എൽ ചുപ്പാകാബ്രോ റൊഷേലിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾ അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോവുകയും അവൻ നിരാശനാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡസ്റ്റി അന്ന് സ്കിപ്പറുമായി സംസാരിക്കുന്നു. നീ ഇന്നത്തെ കാര്യമോർത്ത് വിഷമിക്കേണ്ടെന്നും നീ കുറച്ചുകൂടി ഉയരത്തിൽ പറക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ പിറ്റേന്ന് ഐസ്ലൻഡിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള റേസിംഗ് തുടങ്ങുന്നു. ഡസ്റ്റി കട്ടയ്ക്ക് മറ്റു പ്ലെയിനുകളോടൊപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ബുൾഡോഗിന്റെ എഞ്ചിൻ ഡാമേജ് ആവുകയും അതിൽ നിന്നും ഓയിൽ അവന്റെ കണ്ണിലേക്ക് തെറിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവന് ഒന്നും കാണാൻ കഴിയാതെ അവന്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നവരെല്ലാം എന്ത് സംഭവിക്കുമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഡസ്റ്റി അവന്റെ അടുത്തേക്ക് എത്തുകയും അവന് അപകടം പറ്റാതെ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡസ്റ്റി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൻ പറക്കുകയും ഒടുവിൽ ഡസ്റ്റി അവനെ സുരക്ഷിതമായി റൺവേയിൽ ലാൻഡ് ചെയ്യിക്കുകയും ചെയ്യുന്നു. ഇതോടെ സുരക്ഷാ ഗാർഡ് എല്ലാം വന്ന് ബുൾഡോഗിനെ ക്ലീൻ ചെയ്യുന്നു. അപ്പോഴാണ് തന്നെ രക്ഷിച്ചത് ഡസ്റ്റി ആണെന്ന് അവന് മനസ്സിലാകുന്നത്. ഇത് കണ്ട ബുൾഡോഗ് തന്നെ രക്ഷിച്ചതിന് കരഞ്ഞുകൊണ്ട് അവനോട് നന്ദി പറയുന്നു. എന്നാലും നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നും എന്നെ രക്ഷിച്ചത് കാരണം നീ അവസാനമായി പോയില്ലേ എന്നും ബുൾഡോഗ് അവനോട് ചോദിക്കുന്നു. ഒരാൾക്ക് അപകടം വരുമ്പോൾ അയാളെ രക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും ആ സമയത്ത് മത്സരം നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നും ഡസ്റ്റി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവിടെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷാനിയും റിപ്സ്ലിംഗറും കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഡസ്റ്റി അവസാനമായ വിഷമത്തിൽ നിൽക്കുകയാണ്. അവന്റെ അടുത്തായി എൽ ചുപ്പാകാബ്രോയും ഉണ്ട്. അവൻ റൊഷേൽ പ്രണയം നിരസിച്ചതിന്റെ വിഷമത്തിലാണ്. ഇതിനിടെ ഒരു കാർ അവിടേക്ക് വരികയും ഞാൻ നിന്റെ വലിയ ഒരു ഫാനാണെന്നും നീയാണ് എനിക്ക് ഇൻസ്പിറേഷൻ എന്നും പറയുന്നു. അതിന് നീ ഒരു കാറല്ലേ എന്ന് ഡസ്റ്റി ചോദിക്കുമ്പോൾ അവൻ തന്നെ സ്വന്തമായി കൺവെർട്ട് ചെയ്ത് ഒരു പ്ലെയിനായി മാറുന്നു. ഞാനൊരു കൺവെർട്ടബിൾ വിമാനമാണെന്നും എന്നെ പോലെ ലോകത്ത് 6 ആകെ ഉള്ളതെന്നും എന്നാൽ ഞങ്ങൾ ചെറിയവരായതുകൊണ്ട് ആരും ഞങ്ങളെ വിലമതിക്കുന്നില്ലെന്നും ഈ റേസിംഗിലെ ചെറിയ പ്ലെയിനായ നിങ്ങളാണ് ഇതിൽ ജയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും നല്ല ബഹുമാനം തരുമെന്നും അവൻ പറയുന്നു. നിങ്ങളുടെ അടിയിലിരിക്കുന്ന മരുന്നടിക്കുന്ന സ്പ്രെയർ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേഗത്തിൽ പറക്കാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ നിർദ്ദേശപ്രകാരം പിറ്റേന്ന് ഡസ്റ്റി തന്റെ അടിയിലുള്ള സ്പ്രെയർ എടുത്ത് കളയുകയും ശേഷം പറന്നു നോക്കുകയും ചെയ്യുന്നു. സ്പ്രെയർ കളഞ്ഞതുകൊണ്ട് അവന് പഴയതിനേക്കാൾ നന്നായി പറക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ 3rd റേസിംഗ് തുടങ്ങാൻ പോവുകയാണ്. ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്കാണ് അന്ന് റേസ് ചെയ്യുന്നത്. അങ്ങനെ റേസിംഗ് തുടങ്ങുകയും അവരെല്ലാവരും കട്ടയ്ക്ക് മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പ്രെയർ എടുത്ത് കളഞ്ഞതുകൊണ്ട് അവന് നന്നായി മത്സരിക്കാൻ കഴിയുകയും അവൻ മറ്റെല്ലാ വിമാനങ്ങളോടും കട്ടയ്ക്ക് മത്സരിച്ച് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവന്റെ പെർഫോമൻസിനെ പറ്റി ടിവിയിലെല്ലാം വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതോടെ ടിവിയിലൂടെ അത് കാണുന്നവരെല്ലാം അവനെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ ഡസ്റ്റി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒടുവിൽ അവർ ഇന്ത്യയിൽ എത്തുകയും ചെയ്യുന്നു. റിപ്സ്ലിംഗറിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നവർ പോലും ഡസ്റ്റി വന്നപ്പോൾ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും അവനെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരും അവനോട് കൂടുതൽ മതിപ്പ് കാണിക്കുന്നത് കണ്ട് തന്റെ
ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്ന് റെപ്സ്ലിംഗറിന് പേടി തോന്നുകയും അത് തന്റെ കൂടെയുള്ളവരോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നന്നായി പറക്കുന്നതെന്ന് ചാനലുകാർ ഡസ്റ്റിയോട് ചോദിക്കുന്നു. സ്കിപ്പർ എന്ന ഒരു യുദ്ധ വിമാനമാണ് എന്നെ ട്രെയിൻ ചെയ്യിക്കുന്നതെന്നും അദ്ദേഹം എനിക്ക് തന്ന ട്രെയിനിങ്ങുകൾ ഉപയോഗിച്ചാണ് എനിക്ക് ഇത്രയും നന്നായി പറക്കാൻ കഴിയുന്നതെന്നും അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന സ്കിപ്പറിന് വല്ലാത്ത സങ്കടം തോന്നുന്നു. അങ്ങനെ അന്ന് രാത്രി ആരുമില്ലാത്ത റൺവേയിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറക്കാൻ വേണ്ടി വന്നു നിൽക്കുകയും തന്റെ ചിറകുകൾ നിവർത്തുകയും ചെയ്യുന്നു. ശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം പറക്കാൻ ശ്രമിക്കുകയും എന്നാൽ പെട്ടെന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്നു. അന്നത്തെ റേസിനെ പറ്റി ഡസ്റ്റി സ്കിപ്പറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹിമാലയൻ മലകളുടെ മുകളിലൂടെയാണ് പറക്കുന്നതെന്നും ഞാൻ മലകൾക്ക് മുകളിലൂടെ പോകാതെ മലകളുടെ ഇടയിലൂടെ പോട്ടെ എന്നും അവൻ ചോദിക്കുന്നു. അങ്ങനെ പോയാൽ ചില സ്ഥലങ്ങളിൽ വഴി കാണില്ലെന്നും മലകളുടെ ഇടയിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് എഞ്ചിൻ പണിയാകുമെന്നും മുകളിലൂടെ തന്നെ പറഞ്ഞാൽ മതിയെന്നും സ്കിപ്പർ അവനോട് പറയുന്നു. ഇതിനിടെ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ എൽ ചുപ്പാകാബ്രോ റഷേലിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ഒരു വിധത്തിലും വഴങ്ങുന്നില്ല. അങ്ങനെ ഡസ്റ്റി അവന്റെ അടുത്തേക്ക് ചെന്ന് അവളെ എങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യാമെന്നുള്ള ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഇഷാനി അവിടേക്ക് വരികയും ഡസ്റ്റിയോട് സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യ റേസായിട്ട് പോലും നിങ്ങൾ നന്നായി തന്നെ മത്സരിക്കുന്നുണ്ടെന്നും അവൾ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും താജ്മഹലിൽ പോയിട്ടുണ്ടോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അവൻ ഇല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ എന്റെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും താജ്മഹലിലേക്ക് പോകുന്നു. ഈ സീനുകളിൽ ഇന്ത്യയുടെ മനോഹാരിത കാണിക്കുന്നതിനോടൊപ്പം ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവർ താജ്മഹലൊക്കെ കണ്ട് കറങ്ങി നടക്കുകയും ഇതിനിടയിൽ ഇന്ന് നമ്മൾ ഹിമാലയത്തിന് മുകളിലൂടെയല്ലേ റേസ് ചെയ്യേണ്ടത്, പക്ഷേ നിനക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റില്ലല്ലോ എന്ന് അവനോട് ചോദിക്കുന്നു. ഞാനൊരു ക്രോപ്പ് ഡസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഉയർന്നു പറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവൻ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഹിമാലയൻ മലനിരകൾക്ക് താഴെ റെയിൽവേ ഉണ്ടെന്നും നിനക്ക് ആ വഴി പിന്തുടർന്ന് മലകളുടെ അപ്പുറത്തെത്താമെന്നും അവൾ പറയുന്നു. അങ്ങനെ അന്ന് റേസ് തുടങ്ങുകയും എല്ലാവരും ഹിമാലയത്തിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഡസ്റ്റി മാത്രം ഇഷാനി പറഞ്ഞതനുസരിച്ച് ഹിമാലയത്തിനടിയിലൂടെയുള്ള റെയിൽവേ പാളം പിന്തുടരുകയും അതുവഴി പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടെ തുരങ്കമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നത്. ഇത് കണ്ട് പേടിക്കുന്ന അവൻ പെട്ടെന്ന് മുകളിലേക്ക് പറന്നു പോകാൻ ശ്രമിക്കുന്നു. മുകളിലേക്ക് പോകുമെങ്കിലും അവന് അതിന് കഴിയുന്നില്ല. ഇതോടെ അവൻ തിരിച്ച് താഴേക്ക് വരികയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ഉറപ്പിക്കുന്ന അവൻ തുരങ്കത്തിനുള്ളിലൂടെ തന്നെ പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ തുരങ്കത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും കഷ്ടിച്ച് തുരങ്കത്തിന്റെ ഉള്ളിലൂടെ അവൻ ചരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിന്റെ ഹോണടി ശബ്ദം അവൻ കേൾക്കുന്നു. ഇത് കേട്ട അവൻ എത്രയും വേഗം ആ തുരങ്കത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്നും വിമാനം വരുന്നത് കണ്ട് ട്രെയിൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇടുന്നു. എന്നാൽ അവന് പുറത്തു കടക്കുന്നതിന് മുമ്പ് ട്രെയിൻ തൊട്ടടുത്തെത്തുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.